എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ട് കസ്റ്റേഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതും വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് തന്നെയാണ് ഇന്നിത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം അര ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാല് നമുക്ക് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മുടെ മെഷർമെൻറ്റ് കപ്പിന് അളക്കുകയാണെങ്കിൽ ഒരു രണ്ടേകാൽ കപ്പ് പാൽ വരും കേട്ടോ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു അര കപ്പ് പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ട് വേറൊരു ചെറിയ ബൗളിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് സെപ്പറേറ്റ് ഒന്ന് കലക്കി എടുക്കണം അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് ഒരു തവി പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് കട്ടകളൊക്കെ ഉടച്ച് മിക്സ് ചെയ്തെടുക്കണം ഈ മിക്സിനെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കാരണം നമ്മൾ കസ്റ്റേഡ് പൗഡർ ചേർത്തുകൊണ്ട് ഇത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക കുറച്ച് കഴിയുമ്പോൾ ഈ പാൽ നന്നായിട്ടൊന്ന് തിളച്ചിട്ട് കുറുകി വരാൻ തുടങ്ങും നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ പാൽ ആദ്യം തന്നെ വെച്ച് തിളപ്പിച്ചിട്ട് അതിനുശേഷം ഈ കസ്റ്റേഡ് മിക്സ് ചേർത്തിട്ട് കുറുക്കിയെടുത്താലും മതി അങ്ങനെയാണെങ്കിലും ചെയ്യാം ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്താ ഇപ്പോൾ നമ്മുടെ കസ്റ്റേഡ് മിക്സ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നന്നായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടങ്ങ് കുറുകരുത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുറുകി വന്നാൽ മാത്രം സ്മൂത്തായിട്ട് തന്നെ ലംസ് ഒന്നും ഫോം ചെയ്യാതെ കുറുകി വന്നാൽ മതി ഇനി ഞാൻ ഞാനിപ്പോൾ ഇത് അടുപ്പത്തുനിന്ന് ഇറക്കിയിട്ടുണ്ട് കുറച്ച് നേരം കൂടി ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അതിൻ്റെ സൈഡിലൊന്നും പിടിക്കാതെ ഇങ്ങനെ കട്ട കൂടാതെ ഇരിക്കാനൊക്കെയായിട്ട് അതിന് ശേഷം നമുക്കിത് അവിടെ വെച്ച് തന്നെ തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം നന്നായിട്ടൊന്ന് തണുത്ത് ഇത് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് നമ്മുടെ കൈവശമുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് കറുത്ത മുന്തിരി പിന്നെ കുറച്ച് ഒരു പഴം ഉണ്ട് കേട്ടോ ഒരു പഴം പിന്നെ ഒരു ആപ്പിൾ ഇതെല്ലാം ആണ് ചെറിയ ചെറിയ ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പഴങ്ങളെല്ലാം തന്നെ ചേർത്ത് കൊടുക്കാം പുളി ഉള്ളതൊന്നും വേണ്ട കേട്ടോ ഓറഞ്ച് ഒന്നും വേണ്ട പിന്നെ കുറച്ച് കാഷ്യൂവും പിസ്തയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കസ്റ്റേഡ് മിക്സ് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ കണ്ടോ നല്ലോണം കുറുകിയാണ് വന്നിരിക്കുന്നത് തണുത്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ ഒരു കസ്റ്റേഡ് മിക്സിലേക്ക് വേണമെങ്കിൽ നമുക്ക് വാനിലയുടെ ഫ്ലേവർ വരാനായിട്ട് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ കാര്യമില്ല കാരണം ഈ കസ്റ്റേഡ് പൗഡർ എന്ന് പറയുന്നത് തന്നെ കോൺഫ്ലോറും പിന്നെ വാനില എസെൻസും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു പൗഡറാണ് അതുകൊണ്ട് അതിലേക്ക് പ്രത്യേകിച്ച് വാനില സെൻസ് ചേർക്കേണ്ട കാര്യമില്ല എങ്കിലും അതിൽ കുറച്ചും കൂടി ഒരു ആ വാനലയുടെ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കണമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഫ്രൂട്ട്സൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലെ ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ വേണ്ടത് മാതളനാരങ്ങയാണ് എൻ്റെ കയ്യിൽ അതിപ്പോൾ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാനത് ഇടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വയറിനൊക്കെ ഏറ്റവും നല്ലതാണ് മാതളനാരങ്ങ ചേർക്കുന്നതും കളർഫുള്ളുമാണ് കാണാനും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ മാതളനാരങ്ങുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എങ്കിലും എനിക്കിതിൽ പേഴ്സണലി നട്ട്സാണ് കേട്ടോ കൂടുതലിഷ്ടം ഈ ഡ്രൈ നട്ട്സ് ഇതിൻ്റെ അകത്ത് കിടന്ന് കുതിർന്നു കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് എടുത്ത് കഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പോഴേ ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു നല്ലൊരു എക്സാക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടിൽ ഉണ്ടായിരുന്ന ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഫ്രൂട്ട് കസ്റ്റേഡ് നമ്മളിന്നിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും നന്ദി നമസ്കാരം